നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് സാൻ ഫെർണാൻഡോ കപ്പലിൻ്റെ മടക്കയാത്ര വൈകുമെന്ന സൂചനകൾ. കണ്ടെയ്നറുകൾ ഇറക്കാൻ വൈകുന്നതാണ് ഇതിന് കാരണം. വളരെ പതുക്കെയാണ് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ കൂടുതൽ സമയം ചരക്ക് ഇറക്കത്തിന് എടുക്കുന്നുണ്ട്. ട്രയൽ റൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് അധികൃതർ പറയുന്നത്. 1000 കണ്ടെയ്നറുകൾ ഇതുവരെ ഇറക്കിയിട്ടുണ്ടെന്നാണ് വിവരം. കണ്ടെയ്നർ ഇറക്കുന്നത് പൂർത്തിയായാൽ ഇന്നോ നാളെയോ സാൻ ഫെർണാൻഡോ തീരം വിടും. 15 തീയതിയാണ് സാൻ ഫെർണാൻഡോയുടെ കൊളംബോ തീരത്തെ ബെർത്തിങ് നിശ്ചയിച്ചിരിക്കുന്നത്. കപ്പൽ മടങ്ങുന്നത് അനുസരിച്ച് വിഴിഞ്ഞത്ത് ഇറക്കിയ കണ്ടെയ്നറുകൾ കൊണ്ടുപോകാൻ ഫീഡർ കപ്പൽ എത്തും. ഈ ചരക്ക് നീക്കവും കരുതലോടെയായിരിക്കും ചെയ്യുക. അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും വിഴിഞ്ഞത്ത് എത്താനുണ്ട്. വികസന ലക്ഷ്യം പൂർത്തിയാക്കാനാവശ്യമായ അടിസ്ഥാന സൗകര്യമൊരുക്കൽ ഇഴഞ്ഞു നീങ്ങുന്നു എന്ന പരാതി ഉയരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വികലമായ ധനവിനിയോഗവും പണക്ഷാമവും വികസനത്തെ പിന്നോട്ട് വലിക്കുകയാണെന്ന ആശങ്കയും പരക്കെ ഉയർന്നിട്ടുണ്ട്. ഇതിനിടെയാണ് ചരക്ക് കപ്പലിൻ്റെ മടക്കവും വൈകുന്നത്. കരവഴിയുള്ള ചരക്ക് നീക്കത്തിന് വേണ്ട യാതൊരുവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല. നിലവിൽ കടൽ മാർഗമെത്തുന്ന ചരക്കിൽ 16% കരവഴി നീക്കുമെന്ന് കരുതുന്നത്. എന്നാൽ അതിനുള്ള യാതൊരു സൗകര്യങ്ങളും ഒരുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. മദർഷിപ്പിൽ എത്തുന്ന വമ്പൻ കണ്ടെയ്നറുകൾ കരമാർഗം ലക്ഷ്യത്തിൽ എത്തിക്കാൻ നിലവിൽ ഫലപ്രദമായ മാർഗങ്ങളൊന്നുമില്ല എന്ന ആക്ഷേപവുമുണ്ട്. NH ബൈപ്പാസിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന 4-വരിപ്പാത പൂർത്തിയാകാൻ 1.5 വർഷത്തോളം സമയമെടുക്കും. തുറമുഖത്തു നിന്നും 15 മുതൽ 30 മീറ്റർ ആഴത്തിൽ ബാലരാംപുരത്ത് എത്തിച്ചേരുന്ന ഭൂഗർഭ റെയിൽപാത അനിശ്ചിതത്വത്തിൻ്റെ മണ്ണുമൂടി കിടക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം പണമില്ലാത്തതിനാൽ സ്ഥലമേറ്റെടുപ്പ് പോലും വെല്ലുവിളിയാണ്. കൊങ്കൺ റെയിൽവേയുമായി നിർമ്മാണ കരാർ ഒപ്പിട്ടിട്ടുമുണ്ട്. ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ഔട്ടർ റിംഗ് റോഡ് സ്ഥലമേറ്റെടുപ്പ് പോലും പൂർത്തിയായിട്ടില്ല. ഇതോടെ ഔട്ടർ റിംഗ് റോഡിനോട് ചേർന്ന് 8 സാമ്പത്തിക മേഖലകളിലായി 34,000 കോടി രൂപയുടെ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ പദ്ധതിയും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. കൂറ്റൻ മദർഷിപ്പുകൾക്ക് നങ്കൂരമിടാൻ കഴിയുന്ന മദർപോർട്ടായി വിഴിഞ്ഞ് മാറുന്നതോടെ കേരളം അടിമുടി മാറുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക, വ്യാവസായിക, മാരിടൈം, ടൂറിസം രംഗങ്ങളിൽ പുരോഗതിയുടെ ചാലകശക്തിയായി വിഴിഞ്ഞ് മാറും. ഇതിനുവേണ്ടി പ്രത്യേക പദ്ധതികൾ ഇനി ആവിഷ്കരിക്കാനിരിക്കുന്നതേയുള്ളൂ. കൂറ്റൻ മദർഷിപ്പുകളാണ് രാജ്യാന്തര ചരക്കുകടത്തിൻ്റെ പ്രധാന മാർഗം. സ്വന്തമായി മദർപോർട്ടുകൾ ഇല്ലാത്തത് ഇന്ത്യയ്ക്ക് വലിയ നഷ്ടമാണ് ഇതുവരെ ഉണ്ടാക്കിയത്. സിംഗപ്പൂർ, കൊളംബോ, ദുബായ് തുടങ്ങിയ തുറമുഖങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടി വന്നു. ഈ കുറവ് പരിഹരിക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അനുബന്ധ വ്യവസായങ്ങൾക്കും സാധ്യത കൂടും. ടൂറിസം മേഖലയ്ക്ക് കുതിപ്പ് നൽകുന്ന ക്രൂയിസ് ഷിപ്പുകളുടെയും ക്രൂ ചേഞ്ചിൻ്റെയും മേഖലയായി വിഴിഞ്ഞം മാറും. വിദേശ തുറമുഖത്ത് ഇറക്കുന്ന ഒരു കണ്ടെയ്നർ ഇന്ത്യയിലെത്തിക്കാൻ ഏകദേശം 10,000 രൂപ അധിക ചിലവ് വരും. അതായത് വിഴിഞ്ഞത്തിലൂടെ പണവും സമയവും ലാഭിക്കാം. രാജ്യത്താദ്യമായി തുറമുഖ നിർമ്മാണത്തിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് ഈ തുറമുഖത്തിന് വേണ്ടിയാണ്. അദാനി ഗ്രൂപ്പിന് 40 വർഷത്തേക്കാണ് നടത്തിപ്പ് ചുമതല. അത് കഴിഞ്ഞും നീട്ടി നൽകാൻ സാധ്യതയുണ്ട്. 2 ഘട്ടം വികസനങ്ങൾ കൂടി കഴിയുമ്പോൾ ബെർത്തിന് 1,600 മീറ്റർ നീളമുള്ള വൻകിട തുറമുഖമാകും സജ്ജമാവുക. പദ്ധതി പ്രദേശത്തിൻ്റെ പ്രത്യേക ഘടന മൂലം സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു നിർമ്മിതിയായി വിഴിഞ്ഞം മാറുകയുമില്ല. ഇത് പരിസ്ഥിതി ആഘാതം കുറയ്ക്കും. വിഴിഞ്ഞത്ത് കാറ്റ്, തിരമാല, ഹൈഡ്രജൻ എന്നീ ഇന്ധനങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള പുനരുപയോഗ ഊർജ്ജ പാർക്കിനും സാധ്യതയുണ്ട്. ലോജിസ്റ്റിക് പാർക്കുകളുടെയും ചരക്ക് നീക്കത്തിന് വഴിയൊരുക്കുന്ന കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകൾക്കും സാധ്യതയുണ്ട്. അങ്ങനെ വലിയ വികസന സ്വപ്നത്തിലാണ് വിഴിഞ്ഞം.